ഇടപെടേണ്ടത് ആൾക്കാരെ കുറിച്ച് എന്താ അഭിപ്രായം? പൊതുവെ മോശമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഹലോ മാമ, ഹലോ മാമി, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പിന്നെ ലുലുബോളത്ത് ഞാൻ പിന്നെ ലുലുബോളത്ത് നിക്കളിയോട്ടളിയാ. ഞാൻ ഒരു കിലോമീറ്റർ പാറ ഒരു കിലോമീറ്റർ പാറ ഞാൻ നിങ്ങൾക്ക് വീട് തെളിയിച്ചോണ്ടിരിക്കുകയാണ്. കാശ് ഈ ഇൻട്രോ ഈ ഭൂമിയുടെ എവിടെ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാം. അതാണ് നമ്മൾ തമ്മിലുള്ള ബോണ്ട്. ഞാൻ ഇന്ന് ലുലുബോളിന്റെ നമ്മുടെ സുജിത് ഭക്തൻ പ്രോയുടെ കല്യാണം കഴിഞ്ഞ് നേരെ ലുലുബോളിലോട്ടാണ് വന്നത്. എനിക്ക് കുറെ നാളായിട്ട് എന്റെ കമന്റ് സെക്ഷനിൽ എപ്പോഴും കൊച്ചിക്കാരും ട്രിവാൻഡ്രക്കാരും തമ്മിൽ ഭയങ്കര അടിയാണ്. അപ്പൊ ഇന്ന് അതിനൊരു സൊല്യൂഷൻ ഞാൻ ഉണ്ടാക്കും. ഇന്ന് ഇത് കൊച്ചികളിലേ നമുക്ക് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരെ കുറിച്ച് കൊച്ചിക്കാരുടെ അഭിപ്രായം എന്താണെന്ന് ഇപ്പൊ ഞാൻ ചോദിച്ചറിയാൻ പോവുകയാണ്. പിന്നെ ഈ കുറച്ച് മോളിലെ കറക്കേണ്ടത് കുറച്ച് ആൾക്കാരെ കേട്ട് പരിചയപ്പെട്ട് അടിച്ചു പൊളി ഒരു തുടങ്ങാം. മീനു ഗൈസ്, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇന്റർവ്യൂ കേട്ട് നമുക്ക് സബ്സ്ക്രൈബർ തന്നെ കാസർഗോഡ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുള്ളതാണ് എന്നുള്ള തെളിവ്. എന്താ പ്രോബ്ലം? അർജുൻ അല്ലേ? എവിടെ കൊച്ചിക്കാരുണ്ട്? ഗൈസ് മൂന്ന് കൊച്ചിക്കാരെ അടുക്കിയിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കാം. എന്താ നിങ്ങളൊക്കെ പേര്? നിമ്മു, അമീന. ഓക്കെ ഗൈസ്, എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രക്കാരെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സത്യം പറഞ്ഞോളൂ, സത്യസന്ധമായിട്ട് പറഞ്ഞോളൂ. ഐ ഹാവ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ഈസ് ഫ്രം ട്രിവാൻഡ്രം. പക്ഷേ അയ്യോ, എന്തൊരു പക്ഷേ. ജനറലി നല്ല വലിയ അഭിപ്രായങ്ങൾ കുറവാണ്. ഓണസ്റ്റ് ഒപ്പീനിയൻ ആണ് വരുന്നത്. എന്താ അതിന് കാരണം? ട്രിവാൻഡ്രത്ത് പോയപ്പോൾ എക്സ്പീരിയൻസസ് അല്ല, ലൈക്ക് ബേസിക് എക്സ്പീരിയൻസ്. ഫസ്റ്റ് ഇത് ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുമ്പോ ക്യൂ നിൽക്കുന്ന കാര്യം തൊട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ട്രിവാൻഡ്രക്കാരെ ഭയങ്കര നെഗറ്റീവ് ആണല്ലോ നമുക്ക് നമുക്കെതിരെ വരുന്നത്. കുറച്ച് കട്ടിയാണ്, ലൈക് മലബാറിലേക്ക് പോകുന്ന ഒരു സോഫ്റ്റ്വെയർ. ഞങ്ങളൊരു മീഡിയം, നിങ്ങൾ കുറച്ച് കട്ടി. കൊച്ചിക്കാരെ തപ്പിയിട്ട് കിട്ടുന്നില്ല. കൊച്ചിയിൽ വന്നിട്ട് കൊച്ചിക്കാർക്ക് ക്ഷാമം. എന്തായാലും എനിക്കൊരു കോട്ടയംകാരി കിട്ടിയിട്ടുണ്ട്. ഹലോ കോട്ടയംകാരി, എന്താ പേര്? എലിസബത്ത്. എലിസബത്ത്, ട്രിവാൻഡ്രത്തിനെ കുറിച്ച് എന്താണ് ബേസിക് ആയിട്ടുള്ള ഒരു അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നല്ല ആളുകൾ ഫീൽ ചെയ്തിട്ടുള്ളത്. എന്താ ഏറ്റവും പോസിറ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം? നല്ല ട്രൂ ടു ദ ഹാർട്ട്. അതെ, നസീമ കൈമൊക്കെ കേൾക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് കോട്ടയത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു എലിസബത്ത്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഐസ് നമുക്ക് പിന്നെ ഒരു കൊച്ചിക്കാരി കേട്ടി. ഒരു ഇൻട്രാക്ഷൻ കൊടുക്കും. എൻ്റെ പേര് അച്ചല, ഞാൻ മെഡിസിൻ പഠിക്കുന്നു പൂനെ. പൂനെ, ഓക്കെ ഗ്രേറ്റ്. അപ്പോൾ എന്താണ് ട്രിവാൻഡ്രത്തെ കുറിച്ചുള്ള അഭിപ്രായം? ട്രിവാൻഡ്രം പ്ലസ് ട്രിവാൻഡ്രത്തിലുള്ള ആൾക്കാർ എനിക്കുണ്ട്. ഞാൻ ഈ ഫ്ലഡ്സിൻ്റെ സമയം ഞാൻ കുറച്ച് നാൾ ട്രിവാൻഡ്രം സ്റ്റക്ക് ആയിരുന്നു. അപ്പോൾ അവിടെ നിൽക്കാനിടെ എനിക്ക് എന്തുകൊണ്ട് അവർ നല്ല വെൽക്കമിങ് ആയിരുന്നു. ആക്ച്വലി അവിടുത്തെ ആൾക്കാർ കുറേ പേരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തായിരുന്നു. കാരണം ഫോൺ സർവീസസ് ആയാലും ഒക്കെ എനിക്ക് തോന്നുന്നു എനിക്കെന്തോ എൻ്റെ ഫോൺ പൂനെ മഹാരാഷ്ട്രൻ സമയമായതുകൊണ്ട് കുറേ പേര് അങ്ങനെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു നല്ല അഭിപ്രായം തന്നെ ഉള്ളൂ. അല്ലെങ്കിലും നമ്മൾ നാട് തന്നെ ഒരുമിച്ച് നിൽക്കേണ്ടതല്ലേ. അപ്പോൾ എനിക്ക് എനിക്ക് ആൻസർ ഒരുപാട് സന്തോഷം. ഗൈസ് കൊച്ചിക്കാരന്മാരാ കുറച്ച് ഭയന്മാരെ കിട്ടിയിരിക്കും, നമുക്ക് അവരെടുത്ത് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ട്രിവാൻഡ്രത്തെ കുറിച്ചുള്ള അഭിപ്രായം? എന്താണ് ട്രിവാൻഡ്രത്തെ ആൾക്കാരെ കുറിച്ചുള്ള അഭിപ്രായം? ട്രിവാൻഡ്രത്തെ കുറിച്ച് പറയാൻ നെഗറ്റീവ് ഒന്നുമില്ല. കാരണം നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയാണ് ട്രിവാൻഡ്രം. മോറോവർ നമ്മുടെ ഗവൺമെൻറ് എംപ്ലോയീസ് എല്ലാവരും കൂടുതലുള്ളത് ട്രിവാൻഡ്രത്താണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ട്രിവാൻഡ്രം നല്ലതാണ്. പക്ഷേ ഞാൻ പറയുമ്പോൾ ബെറ്റർ പ്ലേസ് കൊച്ചിയാണ്. കാരണം നമ്മുടെ വൈബിന് പറ്റിയ സ്ഥലം കൊച്ചിയാണ്. നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ കൊച്ചിയാണ്. അതെ, നിക്കളിയും വ്ളോഗ് ചെയ്ത് നമ്പർ ഒപ്പിച്ച് കേസ്. നസീമിന്റെ ഒരു ചങ്ക് തമ്മിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തോടാ. ഓക്കെ, എന്റെ പേര് സൂര്യ എന്നാണ്, സൂര്യ സുരേഷ്. ഞാനൊരു മജീഷ്യൻ ആണ്. ഞാൻ ക്ലോസ് മജീഷ്യൻ എന്നാണ് ഈ പറയാം. കൺമുമ്പിൽ മായാജലം കാണിക്കുന്ന ആൾ. ഓക്കെ, ആൻഡ് വാച്ച് കാർഫുള്ളി. And watch the coin, I can roll like this. And watch the coin again, now I can roll like this. And then let me show this again. I'm sorry, take the coin and watch it carefully now. It's totally gone and nothing in my hand. Empty pump. Thank you very much. Guys, pinne oru kochikari edi kitti. Hi kochikari, enna pere? Reshma. Reshma. Appo Reshma, enna basic aayittulla question paranga. Endaan trivandrathe kurichulla abhiprayam? Obviously എനിക്ക് തോന്നിയ അതാണ് ആൻസർ. അതായത് വൈ മേബി ഐ എം ബോൺ ഇൻ ബോട്ടക്കിയ, അതുകൊണ്ടായിരിക്കും. പോസിബിളി അതുകൊണ്ടായിരിക്കും. ട്രിവാൻഡ്രത്തെ ആൾക്കാരെ കുറിച്ച് എന്താ അഭിപ്രായം? പൊതുവെ മോശമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഓക്കെ, എനിക്ക് തോന്നുന്നു എറണാകുളത്തരം ട്രിവാൻഡ്രത്തായാലും മോശമുള്ള ആൾക്കാരും ഉണ്ട്, നല്ല ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട്
ഗൈസ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മമാർ ഞങ്ങളെ വന്ന് പൊക്കി ഗൈസ്, ഞങ്ങൾ ഇവിടെയുള്ള കസ്റ്റമേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പാടില്ല, ഇവിടെ ഒന്ന് വീഡിയോ എടുക്കാം. പക്ഷേ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇവിടെ വീഡിയോ എന്തായാലും എടുത്ത് പോയി നീ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ ഇറങ്ങാറായപ്പം ഗൈസ് താരെ വന്ന് നോക്കി റിനി ഗൈസ്, റിനി നമ്മളെ ചങ്കാണ്, റിനി അമ്മച്ചിയാണ് കൊടാ. അതായത് റിനി റിനി എല്ലാവരും നീനെ കാണാൻ വന്നോടി, സന്തോഷമായി വേളെ സന്തോഷമായി. ഗൈസ് ഞങ്ങൾ ലൂലു എന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി. ആ ഗൈസ് പൊറോട്ട വന്നു, ചില്ലി ചിക്കൻ വന്നു, ബീഫ് ഫ്രൈ വന്നു. ഇനി എന്നെ കൊണ്ട് സഹിക്കുന്നില്ല, അളിയൻ പൊറോട്ട കയറ്റുന്നു. നസീം അവിടെ സംസാരിക്കാറേ ഇല്ല ഫുഡ് വന്നു കഴിഞ്ഞാൽ. ഇനി നിർത്തിയിട്ട് ശാന്തം സമാധാനം, ഇനി കൈ കഴുകാം. ഓ ഫുഡ് കഴിച്ചിരുന്നപ്പോൾ റിലാക്സേഷൻ ഉണ്ട് ഗൈസ്. കുറച്ചുകൂടി ഇൻ്റർവ്യൂ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ലുലു മോൾക്കാർ സമ്മതിക്കാത്തതുകൊണ്ട് ആ ഇൻ്റർവ്യൂ ഞങ്ങൾ അവിടെ വെച്ച് കട്ട് ചെയ്തു. പക്ഷേ ഞാൻ എടുത്ത ഇൻ്റർവ്യൂ അല്ല നിങ്ങൾക്ക് ഒരു ഐഡിയ തന്നെ ഞാൻ വിചാരിക്കുന്നത്, ഗൈസ് ഈ ട്രിവാൻഡ്രോ കൊച്ചി തമ്മിലുള്ള ഈ കോമ്പറ്റീഷൻ എന്നാണ് തീരുന്നത്? ഓ മൈ ഗോഡ്, എനിക്ക് എനിക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയണം ഗൈസ്. എനിക്കറിയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഉണ്ടെന്ന്. നിങ്ങൾ പറ ഗൈസ്, നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താണ്? എനിക്കറിയണം. ഐ വാണ്ട് ടു നോ, ട്രിവാൻഡ്രം പോലും താമസിക്കുന്ന ഒരു പയ്യനാണ്. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത്. നിക്കി അളിയനെയും നസീം അളിയനും ഇന്ന് യൂട്യൂബേഴ്സിനെ എല്ലാം കണ്ട് നമ്മൾ പൊളിച്ച്. മച്ചാൻ ഇനി എന്താണ് ഇങ്ങോട്ട്? നമുക്ക് ഇനിയും പൊളിക്കാം ഗൈസ്, ഇനിയും പൊളിക്കാം. അപ്പൊ എന്തായാലും ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നില്ല, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കനോട് ഞെക്കിക്ക. ഗൈസ് നില്ലടി നില്ലടി, തല കാണിക്കല്ലേ. ഓ ഗൈസ് ഈ കാണുന്ന പൾപ്പ് ഫാക്ടറിയിൽ നിന്ന് ഞാൻ അബദ്ധവശാ ഒരു ഓറഞ്ച് ജ്യൂസ് വാങ്ങിപ്പോയി. എൻ്റെ അണ്ടക്കടാ പോയി ഈ സാധനം കുടിച്ചപ്പം. എന്ന് പറഞ്ഞാൽ പറ്റണില്ല ഗൈസ്. ആലപ്പുഴ എത്തി ഗൈസ്, നിക്കളി എൻ്റെ കാറിലായി ഗറ്റം വരെ എത്തി. ഇനി നിക്കളിയുടെ അടുത്ത് ബൈ പറഞ്ഞിട്ട് ബൈ, നമുക്ക് ട്രിവാൻഡ്രത്തോട്ട് പോവാം ഗൈസ്. ടാറ്റ മച്ചാനെ, ബൈ, ടേക്ക് കെയർ ഡാ, ടേക്ക് കെയർ മച്ചാനെ. Not all are like that, you know. Yeah, not, but we are actually really open minded and we like are you happy now?